ഓം ശ്രീ സായിരാം. ഭഗവാന്റെ അഭിമുഖമുറി. പാദസേവ ചെയ്തുകൊണ്ട് കസ്തൂരിയും മറ്റൊരു ഭക്തനും തൃപ്പാദങ്ങൾ തടവിക്കൊണ്ടിരിക്കുകയാണ് അവർ ഇരുവരും. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാമിയുടെ മുഖത്തേക്ക് നോക്കരുതെന്നാണ് അവിടുത്തെ ഒരു കീഴ്വഴക്കം. ആ സമയം നാമജപം ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ സ്വാമിയെ നോക്കുന്നത് സ്വാമിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഉണ്ടായാൽ ചില സമയം സ്വാമി എഴുന്നേറ്റ് പോകും, അല്ലെങ്കിൽ പാദസേവ ചെയ്യുന്നവരോട് പുറത്തേക്ക് പൊക്കൊള്ളാൻ പറയുകയും ചെയ്യും. ഇങ്ങനെ ഇരുവരും തലകുനിച്ച് പിടിച്ച് ജപത്തോടെ തൃപ്പാദം തടവിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാമി വിളിച്ചു. നഞ്ചുണ്ടയ്യാ. അദ്ദേഹം തല ഉയർത്തി നോക്കി. സ്വാമി ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു കസ്തൂരിയുടെ തർജ്ജമ? ആ സമയം തന്നെ ഭഗവാൻ കൈകൊണ്ടും കണ്ണുകൊണ്ടും കൊള്ളില്ല എന്ന് പറയാൻ ആംഗ്യവും കാണിച്ചു. തലകുനിച്ചിരിക്കുന്ന കസ്തൂരി അത് കാണുന്നില്ല. നഞ്ചുണ്ടയ്യ വിഷമത്തിലായി. പക്ഷേ ഭഗവത് കൽപ്പന പ്രകാരം പറഞ്ഞു, നന്നായില്ല സ്വാമി. തല താഴ്ത്തിക്കൊണ്ട് തന്നെ കസ്തൂരി പറഞ്ഞു, ശരിയാ, അത്ര നന്നായില്ല. പിന്നെ പൊതുവെ നന്നായി എന്ന് മാത്രം, ശരിയല്ലേ? സ്വാമി പറഞ്ഞു, കേട്ടില്ലേ നഞ്ചുണ്ടയ്യ കസ്തൂരി പറഞ്ഞത്? ശരിയാണോ അത്? പൊതുവെ നന്നായിരുന്നു. ഭഗവാന്റെ ആംഗ്യത്തിനനുസരിച്ച് നഞ്ചുണ്ടയ്യ പറഞ്ഞു, പൊതുവെ നന്നായില്ല സ്വാമി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ സ്വാമി എഴുന്നേറ്റു. ഭഗവാൻ അകത്ത മുറിയിലേക്കും പോയി. കസ്തൂരിയും നഞ്ചുണ്ടയും പുറത്തേക്കും. പിൽക്കാലത്ത് ഈ സംഭവം പരാമർശിക്കവേ അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അഹന്തയെ കൈകാര്യം ചെയ്യുന്നത്. ഒരുവൻ്റെ മുമ്പിൽ വച്ച് തന്നെ, അതും ഈശ്വരൻ്റെ സന്നിധിയിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് കൊള്ളില്ല എന്ന് പറയിപ്പിക്കുക. അത് കേൾക്കുന്നയാളുടെ വികാരം, പറയുന്നയാളുടെ വികാരം, അഹന്തയിലെ ഇളക്കങ്ങൾ, ഇതെല്ലാം ആലോചിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കസ്തൂരിയുടെ മഹിമ ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ഒരക്ഷരം പോലും അതിന് എതിര് പറയുകയോ ഒരിക്കലെങ്കിലും നഞ്ചുണ്ടയോട് അതൃപ്തിയോടെ പെരുമാറുകയോ അല്ലെങ്കിൽ മുഖഭാവം കാണിക്കുകയോ ചെയ്തിട്ടില്ല. വിശ്വശില്പി തൻ്റെ ഭക്തന്മാരെ കൊത്തിമിനുക്കുന്ന രീതി ആലോചിക്കുക. നമ്മുടെ അഹന്തയെ ചെറുതായൊന്ന് സ്പർശിച്ചാൽ പോലും നമുക്കുണ്ടാകുന്ന അസ്വസ്ഥതയും എത്ര വലുതാണെന്നും ചിന്തിക്കൂ. ജയ് സായിരാം. ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.